നമസ്കാരം സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള പ്രതിഷേധത്തിൽ വാർത്ത നൽകിയ മാധ്യമ പ്രവർത്തകന് വധഭീഷണി കണ്ണൂർ മീഡിയയുടെ മാധ്യമപ്രവർത്തകനായ ശിവദാസൻ കരിപ്പാലനാണ് ഭീഷണി സന്ദേശം അയച്ചത് മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ ശ്വാസം ബാക്കിയുണ്ടാവില്ല എന്നായിരുന്നു ഭീഷണിയെന്ന് ശിവദാസൻ പറയുന്നു ശിവദാസൻ കരിപ്പാലിന്റെ വാട്സപ്പിലേക്കാണ് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജ്യേഷ്ഠൻറെ മകൻ അഡ്വക്കേറ്റ് സി സത്യനാണ് ഭീഷണി മുഴക്കിയതെന്ന് ശിവദാസൻ ഒരു പ്രമുഖ മാധ്യമത്തിനോട് പറഞ്ഞു കണ്ണൂരിൽ ജീവിക്കുന്നത് പേടിയോടെയാണെന്നും ശിവദാസൻ പറഞ്ഞു ഭീഷണി സന്ദേശം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ശിവദാസൻ കരിപ്പാൽ പറഞ്ഞു പോലീസിന് പരാതി നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കും അതേസമയം സന്ദേശം അയച്ചത് താൻ തന്നെയാണെന്ന് സത്യൻ സ്ഥിരീകരിച്ചുവെന്നും ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഇന്നലെ പലയിടത്തും പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് ജലഭീരംഗി ഉപയോഗിച്ചിരുന്നു കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കൊല്ലം കളക്ടറേറ്റിലേക്ക് കോൺഗ്രസ് ആർ വൈ എഫ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായിരുന്നു പോലീസ് ബാരിക്കേഡ് മറികടന്നു പോകാൻ ശ്രമിച്ച ആർ വൈ എഫ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പോലീസിന് നേരെ കല്ലെറിയുകയും പോലീസിന്റെ വാഹനം ആക്രമിക്കുകയും ചെയ്തു സംഭവത്തിൽ രണ്ട് പോലീസുകാർക്കും ഒരു ആർ വൈ എഫ് പ്രവർത്തകനും പരിക്കേറ്റു കോട്ടയം കളക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചു മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിലും സംഘർഷമുണ്ടായി ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കോഴിക്കോടും ജലബീരങ്കി പ്രയോഗിച്ചു മുന്നറിയിപ്പില്ലാതെയാണ് മാർച്ചിനു നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചതെന്നാരോപിച്ച് കോൺഗ്രസ് വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തി സ്വപ്നയുടെ ആരോപണം സർക്കാരിനെതിരെ തുടർ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം അതേസമയം സ്വർണക്കടത്ത് വെളിപ്പെടുത്തലുകൾക്കിടയിൽ മുഖ്യമന്ത്രിക്ക് വൻ സുരക്ഷാ സന്നാഹമൊരുക്കിയിരിക്കുകയാണ് പോലീസ് കോട്ടയത്ത് നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായാണ് മുഖ്യമന്ത്രി എത്തുന്നത് ഇതിനായി പ്രദേശമാകെ സുരക്ഷാ വിന്യാസം പോലീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പരിപാടി തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മാധ്യമങ്ങൾ വേദിയിൽ എത്തണമെന്നാണ് നൽകിയ നിർദ്ദേശം കൂടാതെ മാധ്യമ പ്രവർത്തകർക്കായി പ്രത്യേക പാസും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിലെത്തുന്ന ആരും തന്നെ കറുത്ത മാസ്ക് ധരിക്കരുതെന്നും നിർദ്ദേശമുണ്ട് തികച്ചും ജനാധിപത്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങൾ എന്നാണ് പോലീസ് പറയുന്നത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സമ്മേളന ഉദ്ഘാടനത്തിനായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് കോട്ടയത്ത് എത്തുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്